അസ്സലാമു അലൈക്കും. നമസ്കാരം. മാവാർപേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ലിൻ്റെ റൂട്ട് കനാലൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഇനി ക്യാപ്പ് ഇടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം ഇതും കഴിഞ്ഞു അടച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചു. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പോയിണ്ടായിരുന്നത്. മോളാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടെ നിന്നാണ് നമ്മൾ വർഷം നമ്മളത് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അടയ്ക്കാൻ പോയി. അടച്ചു. അടച്ചപ്പോൾ കുറച്ച് രണ്ട് ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല, മൂന്നാമത്തെ ദിവസം അത് വിട്ട് വന്നു കേട്ടോ. വിട്ട് വന്ന് പിന്നെ എനിക്ക് പെയിന് തുടങ്ങി. വെള്ളം കുടിക്കാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് മോള് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് അവർ പറഞ്ഞു നോക്കട്ടെ, ഫസ്റ്റ് വർഷം വന്ന് പോയപ്പോൾ പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞു ടെസ്റ്റൊക്കെ ചെയ്ത് പറഞ്ഞു നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇത് അടയ്ക്കാൻ പറ്റുന്ന രീതിയല്ല, റൂട്ട് കനാല് ചെയ്യണം. ഇവിടെ ഈ അണപ്പല്ലിൻ്റെ ഫസ്റ്റത്തെ രണ്ടാമത്തെ അണപ്പല്ലാണ്. അപ്പോൾ അതിലേക്ക് അടയ്ക്കാൻ പറ്റും, ചിലപ്പോഴേ ചെയ്യുള്ളൂ, ഇവിടെ ചെയ്യാറില്ല. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ. പിന്നെ പിന്നെ വേറെ ഡോക്ടർ വന്ന് നോക്കി, നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ച് തൊണ്ടിനൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാം, പല്ലൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഒരു ദിവസം ചെയ്തു. അങ്ങനെ ഓരോ ദിവസം ഒരു മൂന്നോ നാലോ ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടാവും, നാല് ട്രിപ്പ് പോയിട്ടുണ്ടാവും. ഓരോ സ്റ്റേജായിട്ട് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ റൂട്ട് കനാൽ ചെയ്തു, എൻ്റെ മോൻ്റെയും റൂട്ട് കനാൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല ക്ലീനിങ് ആണെങ്കിലും റൂട്ട് കനാലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു തരുന്നത് പോരാ, നമുക്ക് സ്കാനിങ്ങിന് 35 രൂപ, ക്ലീനിങ്ങിന് 100 രൂപ, റൂട്ട് കനാൽ ചെയ്യാൻ എനിക്ക് ആകെ വന്നിരിക്കുന്നത് 400 രൂപയാണ് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യേണ്ടി എക്സ്ട്രാ വന്നാൽ 35 രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ഏറി വന്നാൽ നമുക്ക് ഒരു 600 രൂപ ചിലവായിട്ടുണ്ടാവുള്ളൂ, മരുന്നും അങ്ങനെയൊക്കെ കൂടിയിട്ട്. പ്രൈവറ്റിലൊക്കെ പോയിട്ട് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്, പക്ഷെ വേഗം വേഗം ഒക്കെ കഴിയുമായിരിക്കും, പക്ഷെ ചിലവ് കൂടുതലാണ്. അപ്പോൾ ചിലവ് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ഒരേമാതിരി പറ്റുന്നില്ലല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും പറ്റേ, നമുക്കറിയില്ല. എനിക്ക് തൃശ്ശൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല. നമ്മുടെ പാലക്കാടൊക്കെ ഉണ്ടെങ്കിലും പാലക്കാടൊന്നും നമ്മൾ പോയിട്ടുമില്ല. അപ്പോൾ ഇതിപ്പോൾ മോള് കാരണം എന്നെ കൊണ്ടുപോയതാണ്. നോക്കിയപ്പോൾ അങ്ങനെ തിരക്ക് അത്രയ്ക്കില്ലാണ്ട് നമുക്കങ്ങനെ തിരക്കായിട്ട് തോന്നില്ല കേട്ടോ. നമുക്ക് ആ പറഞ്ഞ ടൈമിൽ അവിടെ എത്തി പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഫെസിലിറ്റീസൊക്കെ നിറയെ നല്ല ഫെസിലിറ്റീസാണ്. അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണതും ചൂടാവ് പിടിക്കുക ഒന്നും അല്ലാണ്ട് നല്ല, നമുക്കൊരു വേദനയ്ക്കുണ്ടെങ്കിൽ അതുപോലെ അവർ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ചെയ്യണത്. കുട്ടികളാണ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഈ പല്ലിൻ്റെ ബുദ്ധിമുട്ടോ പല്ല അങ്ങനെ ക്ലിബ് വെക്കാനോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചെറിയ കാര്യമാണെങ്കിലും, ഇവിടെ നിന്ന് ഇപ്പോൾ പാലക്കാടാണ് നമ്മൾ ലോക്കോട് പാലക്കാടാണ് ഞാനുള്ളത്. അപ്പോൾ എനിക്ക് പോകാൻ സൗകര്യം ഒരു ഓട്ടോ വിളിച്ച് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കാട്ടും എനിക്ക് 50 രൂപ കൊടുത്താൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റും. എന്താ വെച്ചാൽ മെമ്മോ ട്രെയിനിൽ കയറിയ നേരെ അവിടെ നിന്ന് ഒരു ബസ് 10 രൂപേൻ്റെ കയറിയ 50 രൂപയ്ക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും കേട്ടോ. അവിടെ എത്തിയാൽ ഡെൻ്റൽ മെഡിക്കൽ കോളേജ് പറഞ്ഞ ബസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ അവർ നമുക്ക് ആ കറക്റ്റ് ആ സ്റ്റോപ്പിൽ തന്നെ പറഞ്ഞ് വെച്ച് തരും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, ഒരേ ഉള്ളിലാണ് പക്ഷേ എങ്കിലും ഓരോന്നിനും ഓരോ സെക്ഷനാണല്ലോ. ആ ഒരു ഇത് അറിഞ്ഞേഷിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ. എനിക്ക് പിന്നെ മോളവിടെ പഠിക്കണതുകൊണ്ട് മോളുടെ ഇതൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പല്ലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പോയി നോക്കുക. നല്ല ട്രീറ്റ്മെൻറ്റാണ് അവർ തരുന്നത്. ഇവര് മെഡിസിനും ഇപ്പുറത്തെ ഒരു മെയിൻ ബിൽഡിങ്ങിൽ വന്നിട്ട് അത് കൊടുത്ത അവിടെ മെഡിസിനും ക്യാഷ് ഇല്ല കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് സമയത്താണ് ഇങ്ങനെ മെഡിസിൻ വാങ്ങാൻ ഇപ്പുറത്തുണ്ട് കാശ് കൊടുക്കേണ്ട, അവർ ഉള്ളത് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് നീറ്റായിട്ട് വൃത്തിയിൽ നല്ല ചെയ്ത് തരുന്നുണ്ട്. എല്ലാവരും ഒന്ന് പറ്റിയാൽ നിങ്ങളൊന്ന് അവിടെ ഒന്ന് പോയി നോക്കുക, ഫസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നൊക്കെ, എന്നിട്ടൊന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു എല്ലാവർക്കും. പിന്നെ അവിടെ വീഡിയോ അലോഡ് അല്ല കേട്ടോ. ഇത് ഞാൻ ഒന്ന് ലേശം ഇതൊരു 2 സെക്കൻഡോ 2 മിനിറ്റൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഞാനത് സ്ലോവിലാക്കിയിട്ട് ഇത്രയും വലിച്ചു നീട്ടിയതാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു വീഡിയോ എടുക്കരുത് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഡോക്ടറോട് സമ്മതം പെർമിഷൻ വാങ്ങിയിട്ട് എടുത്തതുകൊണ്ട് ആ 2 മിനിറ്റ് എനിക്ക് കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വീഡിയോ അലോഡ് അല്ല, ഇതൊരു പെർമിഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൊയ്തു. കരയാണ്ട് അത് ചെയ്യണത് ഒന്ന് ക്ലിയർ ആയിട്ട് അവൻ കാണിച്ചു കൊടുക്കണത് കണ്ടപ്പോൾ എനിക്ക് നമുക്കേ വേദന സഹിക്കുന്നില്ല. അവൻ ആ വേദന പിടിച്ച് നിന്നിട്ട് ചെയ്യേണ്ടത്, അതും ആ ഡോക്ടർ അത്രയും കെയർ ചെയ്തിട്ടാണ് കുട്ടീനെ ചെയ്യണത് കേട്ടോ. അവൻ്റെ വേദന ഉണ്ടോ ഇല്ലയെന്നൊക്കെ
ചോദിച്ചിട്ട് നല്ല കെയറിങ്ങിലാണ് കുട്ടികളുടെ ഇത്. അവർക്ക് വേറെ നമുക്ക് വേറെ, അങ്ങനെ ഓരോ സെക്ഷൻ തന്നെ ഉണ്ട് റൂട്ട് കനാലിൽ. കുട്ടികൾക്ക് വേറെ ക്യാബിനൊക്കെ കേട്ടോ. ഓക്കെ. അപ്പോൾ വീണ്ടും പറയുന്നു, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതേമാതിരി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.